ഏറ്റവും ആദരണീയനായ ശ്രീ ഫിറോസ്, ഏറ്റവും ആദരണീയരും സ്നേഹം നിറഞ്ഞവരുമായ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഭാരതീയരെ, ശരിക്കും ഇപ്പോൾ വരുന്നത് നീരോത്പലം എന്ന സ്ഥലത്ത് അവിടെ ഇതേ വിഷയത്തെ സംബന്ധിച്ച് അവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അത് കഴിഞ്ഞ ശേഷം ഞാൻ വൈകാരികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ആ വേദിയിൽ ധാരാളം അമ്മമാരുണ്ടായിരുന്നു, ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ മുഖത്തോട്ടൊക്കെ നോക്കുമ്പോൾ വല്ലാത്ത ആശങ്കയായിരുന്നു മനസ്സിൽ. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വലിയ സ്നേഹത്തോടെ എഴുന്നേറ്റ് നിന്ന് അവരെ കയ്യിൽ പിടിക്കും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ വന്ന് ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാനിവിടെ സുരക്ഷിതയാണ്, എനിക്ക് പ്രശ്നമില്ല എന്ന് ആരൊക്കെയോ വന്ന് ഞങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ അവരുടെ മുഖം കാണുമ്പോൾ അത് വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. മനസ്സിൽ നിന്നത് മായുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളി വിട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഭരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇവിടെയുള്ളത് ചെറുപ്പക്കാരാണ്, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ്, വളരെ ശക്തമായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുദ്രാവാക്യം വിളിക്കുമ്പോൾ തന്നെ അതിലുള്ളൊരു ശക്തി, ഈ ശക്തി കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ടാ മോദി RSS അമിത്ഷായെ നമ്മൾ പരാജയപ്പെടുത്തണം. പരാജയപ്പെടുത്തിയേ പറ്റൂ, അതിന് നമുക്ക് പറ്റണം. നമ്മുടെ നാട്ടിലെ അമ്മമാര്, ഞാൻ സാരി ഉടുക്കുന്നു, പർദ്ദ ഇടുന്നു, അവർ ഞാൻ നമ്മളെ വ്യത്യാസം എന്താണ്? പലരും പല വേഷം ധരിക്കുന്നു, അവർ നമ്മളെ വ്യത്യാസം എന്താണ്? മതം മനുഷ്യനെ വിഭജിക്കുന്ന ഒന്നാവരുത് ഒരിക്കലും. ഓരോ മതത്തിൻ്റെയും ഭാഗമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ മനുഷ്യ സ്ത്രീ ആയിട്ടാണ്, ഇന്ത്യക്കാരിയായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ മതത്തിനുപരി, എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരി നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് ആത്യന്തികമായി മനുഷ്യരുടെ വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. ആ മനുഷ്യനെ ഒറ്റപ്പെടുത്താൻ, ഈ ഇന്ത്യ രാജ്യത്തെ ഒരു വ്യക്തിയെ പോലും ഒറ്റപ്പെടുത്താൻ ഈ ഭരണകൂടത്തെ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അവിടെയാണ് നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ ശക്തി കാണിക്കേണ്ടത്. നമ്മുടെ തെരുവിലുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെയുണ്ട്. ഇവരോട് പറയാണ്, ഞങ്ങളുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. കാരണം ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഈ രണ്ട് മനുഷ്യർക്ക്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? രാജ്യത്തെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ, അവരുടെ വീട്ടിലെ ആളുകളെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നവരായിരിക്കണം, ജനങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കണം. ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കഴിയുമ്പോൾ, രാജ്യത്ത് മുഴുവൻ അരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക? ഇത് യുവജനത ചോദ്യം ചെയ്യണം. എവിടെയാണ് യുവാക്കൾക്ക് തൊഴിലുള്ളത്? എവിടെയാണ് നാളെ ഭാരതത്തെക്കുറിച്ചൊരു ഭാവിയെക്കുറിച്ച് ഒരു സന്തോഷത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇവിടുത്തെ യുവജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക? പൗരത്വ നിയമത്തിനെതിരെ നമ്മൾ തെരുവിലിറങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്നൊന്നായി നമ്മൾ ചോദ്യം ചെയ്യണം. അവരെന്തിനാണ് മനുഷ്യരെ മുഴുവൻ മതത്തിൻ്റെ പേരിൽ, മനുഷ്യരുടെ മനസ്സിൽ മുഴുവൻ മതവികാരം മാത്രം നിറച്ച് വർഗീയത വളർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്? കാരണം ജോലിയെക്കുറിച്ച് ചോദിച്ചാൽ, തൊഴിലവസരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും അവർക്ക് ഉത്തരമില്ല. ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ എങ്ങനെ ഭരിക്കണം എന്നവർക്കറിയില്ല. ഇന്ത്യ എന്താണെന്നറിയില്ല. ഇന്ത്യയുടെ വൈവിധ്യം എന്താണെന്നറിയില്ല. ഈ വൈവിധ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന മനുഷ്യൻ്റെ സാഹോദര്യത്തെ പറ്റി അറിയുന്നില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അവർ അതിനെപ്പറ്റി ചിന്തിക്കാൻ മെനക്കെടുന്നില്ല. അങ്ങനെ ഒരു ഭരണകൂടത്തെ നമ്മൾ എതിർക്കേണ്ടത്, അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തെ നമ്മൾ എതിർക്കേണ്ടത് ഒരു മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു മതത്തിൻ്റെ മാത്രം ആവശ്യവുമല്ല. ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെ ആവശ്യമാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഭരണഘടനയിലും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരാശയത്തിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന, ചേർത്ത് നിൽക്കുന്ന സഹിഷ്ണുതയും സാഹോദര്യം എന്നുള്ള ഭാരതം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, ശ്വസിക്കുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വണ്ടിയിൽ വരുമ്പോൾ എന്നെ കൊണ്ടുവന്ന സാറിനോട് പറയായിരുന്നു, ഈ പോരാട്ടത്തിനിടയിൽ
ഈ ഫാഷിസ്റ്റ് ശക്തികളെക്കെതിരെയുള്ള പോരാട്ടത്തിൽ മരിച്ചാൽ പോലും ഇത്രയും നാൾ ജീവിച്ചതിന് അർത്ഥമുണ്ട്. നമ്മുടെ ഓരോരുത്തരും നമ്മുടെ രാജ്യം ഇല്ലാണ്ടാകുമ്പോൾ, നമ്മുടെ രാജ്യത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കി നിൽക്കാൻ പറ്റുക? അവരെ വിഭജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കേണ്ടത്, നമ്മൾ അവരെത്രമാത്രം വിഭജിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ 100 മടങ്ങായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം ഇവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ. ഈ രാജ്യത്തെ ജനങ്ങളെ വേർതിരിക്കാൻ അവരെത്ര ശ്രമിക്കുന്നു, അതിനെതിരെ ശക്തമായിട്ട് ഒരുമിച്ച് നിന്ന് പറയണം. ഞങ്ങൾക്ക് വ്യത്യസ്ത മതവിശ്വാസങ്ങളുണ്ട്, ഞങ്ങളുടെ വിശ്വാസങ്ങൾ വേറെയാണ്, ഞങ്ങളുടെ ജീവിത രീതികൾ വ്യത്യസ്തമാണ്, പക്ഷെ അതിലെല്ലാം ഉപരിയായി ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹോദര്യമുണ്ട്. ആ സാഹോദര്യത്തെ തൊട്ട് കളിക്കാൻ ഒരു മോദിയെയും ഒരു അമിത്ഷായെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഓരോ നിമിഷവും ധൈര്യപൂർവ്വം പറയുവാൻ ഇവിടുത്തെ ഓരോ വ്യക്തിക്കും, യുവജനതയുടെ ഭാഗമായ ഓരോ വ്യക്തിക്കും കഴിയണം, പെൺകുട്ടികൾക്ക് കഴിയണം. ഇവിടെ കുറച്ച് പെൺകുട്ടികളെ ഉള്ളൂ, പക്ഷേ ഷഹീൻ ബാഗിലെ സ്ത്രീകളുടെ ധൈര്യം നമുക്കറിയാം. നമ്മുടെ ആത്മശക്തിക്ക് മുൻപിൽ, നമ്മുടെ ധാർമ്മിക ശക്തിക്ക് മുൻപിൽ, ഒന്നിൻ്റെ മുൻപിൽ അടിപതരാത്ത നമ്മുടെ നീതിബോധത്തിന് മുൻപിൽ, സാഹോദര്യത്തിന് മുൻപിൽ, മതേതരത്വത്തിന് മുൻപിൽ, എങ്ങനെയാണോ നമ്മുടെ അഹിംസാത്മകമായ സമരത്തിന് മുൻപിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ട് ഇവിടുന്ന് തോറ്റോടിയത്, അതുപോലെ RSS പ്രത്യയശാസനം ഭാരതത്തിൻ്റെ മണ്ണിൽ പരാജയപ്പെടുന്നത് വരെ നമ്മൾക്ക് ഓരോരുത്തർക്കും വിശ്രമമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഒരു ദിവസം ഇവിടെ കൂടി ചേർന്ന് നമ്മൾക്ക് ഇവിടെ അനിശ്ചിതകാല സമരമാണ്. ഈ സമരം എത്ര കാലം മുൻപോട്ട് പോകും നമുക്കറിയില്ല, പക്ഷെ എന്ന് വരെ മുൻപോട്ട് പോയാലും അതുവരെ അവസാന നിമിഷം വരെ നമ്മൾ കൂടെ ഉണ്ടാവും എന്ന പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ആ സമരം ഈ പന്തലിലിരിക്കുമ്പോൾ മാത്രമല്ല, ഓരോ നിമിഷവും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുണ്ടാവണം. ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നുള്ള ബോധ്യം നടക്കുമ്പോൾ ഉണ്ടാവണം, ഇരിക്കുമ്പോൾ ഉണ്ടാവണം, ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവണം. ഓരോ നിമിഷവും എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, എൻ്റെ രാജ്യത്തെ ഓരോ വ്യക്തിയെയും സംരക്ഷിക്കാൻ, ഓരോ വ്യക്തിയെയും കൂടെ നിർത്താൻ, ഓരോ വ്യക്തിയെയും ചേർത്ത് പിടിക്കാൻ എനിക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കാരണം എൻ്റെ രാജ്യമില്ലെങ്കിൽ ഞാനില്ല, എൻ്റെ സമൂഹം ഇങ്ങനെ ഇല്ലെങ്കിൽ ഞാനില്ല. ആ ബോധ്യം നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ വേണം. ഇവിടെ കൊച്ചുകുട്ടികളുണ്ട്, അവരുടെ മനസ്സിലുണ്ടാവണം. എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ മുൻപോട്ട് പോകണം. ഈ സമരം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള സമരമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇവിടെയുള്ള യുവാക്കളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവിക്കും സ്വപ്നത്തിനും പ്രതീക്ഷകൾക്കും വേണ്ടിയുള്ള സമരമാണ്. ലോകരാജ്യങ്ങളുടെ മുൻപിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലുതായി ഉയർത്തി കണ്ടിരുന്ന ഒരു രാജ്യത്തിൻ്റെ നഷ്ടപ്രതാപം, ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള സമരമാണ്. നമ്മുടെ രാജ്യം എന്താണെന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കാനുള്ള സമരമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നു, എന്ത് മൂല്യങ്ങളാണ്, തത്വങ്ങളാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ മുൻപോട്ട് നയിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള സമരമാണ്. നമ്മുടെ ഭരണഘടന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമരമാണ്. ഒരു ഇന്ത്യക്കാരനായി ഇന്ത്യക്കാരിയായി നമ്മൾ ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സമരമാണ്. ജനാധിപത്യം എന്താണ്, മതേതരത്വം എന്താണെന്ന് ഓരോ നിമിഷവും നമ്മൾ മനസ്സിലാക്കേണ്ട സമരമാണ്. നമ്മളുടെ പെൺകുട്ടികളുടെ ശക്തി എന്താണെന്ന്, സ്ത്രീകളുടെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമരമാണ്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട സമരമാണ്. വർഗീയതയ്ക്ക് പകരം വർഗീയത അല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയമാണ്. വർഗീയതയെ എതിർക്കേണ്ടത് മതതീവ്രവാദം കൊണ്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയമാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് വലുത് മതത്തെപ്പറ്റി സംസാരിക്കുന്ന ഒരു ഗവൺമെൻ്റ് അല്ല, പാകിസ്ഥാനെ പറ്റി സംസാരിക്കുന്ന ഗവൺമെൻ്റ് അല്ല, മറിച്ച് ജനങ്ങൾക്ക് ജോലി നൽകുന്ന, തൊഴിൽ നൽകുന്ന, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന, ജനങ്ങളുടെ അനുദിന പ്രശ്നങ്ങളെ കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെൻ്റാണ് നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിയേണ്ട സമയമാണ്. ഒരു ഭൂരിപക്ഷ സമുദായത്തെ പ്രതിനിധാനം ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായത്തെ മുഴുവൻ വൈകാരികമായ ഒരു കെണിയിൽ വീഴ്ത്തിയിരിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് നമ്മളെ ഭരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ട സമയമാണ്. നമുക്ക് എല്ലാവർക്കുമുണ്ട് ഞാൻ മതത്തിൻ്റെ ആളല്ല, പക്ഷെ പല മതവിഭാഗത്തിൽ പെടുന്ന സുഹൃത്തുക്കൾ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ യുവജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, BJP RSS ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടിയും ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ പാർട്ടിയും. കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്
ശ്രീരാമകൃഷ്ണദേവനും സ്വാമി വിവേകാനന്ദനും ഒന്നും പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുയിസവുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഭൂരിഭാഗം വരുന്ന സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. മോദിക്കും അമിത്ഷായ്ക്കും അധികാരം നേടാനും അധികാരം നിലനിർത്താനും വേണ്ടി ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന മതവിശ്വാസികളുടെ മതവികാരത്തെ അവർ ക്രൂരമായി, വിദഗ്ധമായി, സമർത്ഥമായി ചൂഷണം ചെയ്യുകയാണ്. ഇത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു മനുഷ്യരും വർഗീയത എന്ന കെണിയിൽ വീഴാൻ പാടില്ല. എല്ലായ്പ്പോഴും ഓരോ നിമിഷവും ഈ സമരത്തിൽ ജനാധിപത്യം, മതേതരത്വം, അഹിംസ, നമ്മുടെ ധാർമ്മിക ശക്തി എന്ന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മൾ പോരാടാൻ. അറിഞ്ഞോ അറിയാതെയോ പോലും ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വർഗീയത എന്ന് പറയുന്ന ഒരു വിഷം കുത്തിവെക്കാൻ ഈ ഗവൺമെന്റിനെയും ഈ പ്രത്യയശാസ്ത്രത്തിനെയും നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭാരതത്തെ ഭാരതമാക്കിയ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട്, ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈ ഇന്ത്യ കുറിയിട്ട ആളിൻ്റെയും, മോസ്കിൽ പോകുന്ന ആളിൻ്റെയും, അമ്പലത്തിൽ പോകുന്ന ആളിൻ്റെയും, പള്ളിയിൽ പോകുന്ന ആളിൻ്റെയും, ഗുരുദ്വാരയിൽ പോകുന്ന ആളിൻ്റെയും ഇന്ത്യയായി ഒരേപോലെ നിലനിൽക്കുന്ന ഇന്ത്യയാണെന്ന് നമ്മൾ പറയണം, നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഒരു മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇന്ത്യക്ക് ഒരേ സ്ഥാനമാണ്. ഇന്ത്യ എന്ന് പറയുന്ന വലിയ ആശയത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരേ സ്ഥാനമാണുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ സമരത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കണം. ഒരിക്കലും RSS പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇന്ത്യയെ വിഭജിക്കാനുള്ള കെണിയിൽ നമ്മൾ വീണു പോകരുത്. കാരണം ഒത്തിരി മനുഷ്യർ ജീവൻ കൊടുത്ത്, ഒത്തിരി മനുഷ്യർ വർഷങ്ങളോളം അടികൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും ക്രൂരമായ മർദ്ദനത്തിനിരയായി ജീവിതത്തിൽ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചു നേടിയ സ്വാതന്ത്ര്യമാണ്, വളർത്തിയെടുത്ത രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല, നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ രാഷ്ട്രത്തെ ഒരു വിധത്തിലും വിഭജിക്കാൻ ഇവിടുത്തെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, ഹിന്ദുത്വ ഫാഷിസത്തെ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഓരോ നിമിഷവും ഈ സമരപ്പന്തലിൽ നിന്ന് തിരിച്ചു പോകണം. നിങ്ങളുടെ ഊർജം 100 മടങ്ങ് ഓരോ ദിവസവും സമര പോരാട്ടവും പോരാട്ട വീര്യവും 100 കണക്കിന് 1000 കണക്കിന് മടങ്ങായി ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഞാൻ ഓരോ നിമിഷവും ഉണ്ടാകും. ഇതിൽ നമ്മൾ വിജയിക്കുന്നത് വരെ, നമ്മുടെ ഇന്ത്യ വിജയിക്കുന്നത് വരെ, ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നേറുന്നത് വരെ നമ്മൾ ഈ പോരാട്ടത്തിൽ പിന്നോട്ടില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഓരോരുത്തരും മുൻപോട്ട് പോകണം. ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. ഇനിയും ശക്തരായി, ഇനിയും കരുത്തോടെ, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടുകൂടി, നമ്മളെ വിഭജിക്കാൻ ആർക്കുമാവില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ, എല്ലാ ആശങ്കകളും ഭയവും അരക്ഷിതത്വവും മനസ്സിൽ നിന്ന് ദൂരീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി, ശക്തിയോടുകൂടി, ധൈര്യത്തോടുകൂടി, ചെറുത്തുനിൽപ്പോടുകൂടി മുൻപോട്ട് പോകാൻ ഈ പന്തലിലുള്ള ഓരോ യുവജനത്തിനും ഓരോ വ്യക്തിക്കും സാധിക്കട്ടെ. ഈ ഭാരതം മുഴുവൻ, ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും നിങ്ങളുടെ കൂടെയുണ്ട്, ഒരുമിച്ചുണ്ട് എന്ന് ഉറക്കി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്താൻ ഒരവസരം നൽകിയ സംഘാടകർക്കും സർ ഫിറോസിനും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോകാം. നമ്മൾ ഈ രാജ്യത്തിൻ്റെ കൂടെ ഉണ്ടാവും, ഈ രാജ്യത്തെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് ഓരോരുത്തരും ഉറക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.